കുട്ടികളെ, ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ട് ഉള്ള ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വന്യരെ കുറിച്ചല്ലേ പഠിച്ചത്? പ്രധാനമായും എത്ര വന്യകളെ പറഞ്ഞു? 7 വന്യകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പറഞ്ഞേ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇനി നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് സമുദ്രങ്ങൾ എത്രയാണ് നോക്കാം. പ്രധാനമായും 5 സമുദ്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോകത്ത് പ്രധാനമായും 5 സമുദ്രങ്ങളാണ് ഉള്ളത്. ഈ സമുദ്രങ്ങളെല്ലാം കൂടി ചേർന്നതിനെ ലോകമഹാസമുദ്രം എന്ന് പറയുന്നു. എന്നൂടെ പറയാം, പ്രധാനമായും 5 സമുദ്രമാണുള്ളത്. ഈ 5 സമുദ്രങ്ങളെല്ലാം തന്നെ കൂടി ചേർന്ന് ഇതിനെ ലോകമഹാസമുദ്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ വെള്ളം ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളത് കടൽ അല്ലേ? കടലുണ്ട്, അറബിക്കടൽ അല്ലേ? അറബിക്കടൽ കടലാണ്. അതുപോലെ ബംഗാൾ ഉൾക്കടൽ ഒരു കടലാണ്. അപ്പൊ എന്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് കടലും സമുദ്രവും? അപ്പോ കടലും സമുദ്രം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ പഠിക്കില്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ചെറിയ ഒരു വ്യത്യാസം പറഞ്ഞു തരാം, അല്ലെങ്കിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സമുദ്രം എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. ഓക്കെ. അപ്പൊ കടൽ എന്ന് പറയുന്നത് ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ്. എന്താണ് ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? കടൽ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. കടല് സമുദ്രം എന്ന് പറയുന്നത് സമുദ്രത്തിന് വളരെയധികം ആഴവും പരപ്പും ഉണ്ട്. കടലിനേക്കാളും ആഴവും പരപ്പും കൂടുതലാണ് സമുദ്രത്തിന്. അപ്പൊ ഈ രണ്ട് ഒരു വ്യത്യാസം ഉദാഹരണം പ്രധാനപ്പെട്ട കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോവാം. പ്രധാനമായും എത്ര സമുദ്രമാണ് പറഞ്ഞ ടീച്ചർ? 5 സമുദ്രമാണ് പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പസഫിക് സമുദ്രം, 2 അറ്റ്ലാന്റിക് സമുദ്രം, 3 ഇന്ത്യൻ മഹാസമുദ്രം, 4 ആർട്ടിക് സമുദ്രം, 5 അന്റാർട്ടിക് സമുദ്രം. ഇങ്ങനെ ഓരോ സമുദ്രത്തിനെയും ചില ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ നമുക്കതിങ്ങനെ പ്രധാനമായും പഠിക്കാം. ആദ്യമായി ടീച്ചർ പറയാൻ പോകുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഈ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്, ഈ സമുദ്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം, അല്ലെങ്കിൽ ഗർത്തം എന്ന് പറഞ്ഞാല് കുണ്ട്, അത് ആ ഒരു ഗർത്തം പസഫിക് സമുദ്രത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഗ്ലോബിൽ നോക്കിക്കഴിഞ്ഞാൽ നീല നിറത്തിലുള്ള ഒരു ഭാഗം കാണാം, അതാണ് സമുദ്രങ്ങൾ. അങ്ങനെ പസഫിക് സമുദ്രത്തിന്റെ പ്രത്യേകത നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. മാത്രമല്ല ഈ സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് പസഫിക് സമുദ്രത്തിലാണ്. ഇത്തരം സവിശേഷതകൾ നിറഞ്ഞതാണ് പസഫിക് സമുദ്രം. അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലാണ്. മാത്രമല്ല മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഈ സമുദ്രത്തിന്റെ തീരത്താണ്, ഈ സമുദ്രത്തിലാണെന്ന് പറയാം. മറ്റൊരു പ്രധാന പ്രത്യേകത, പസഫിക് സമുദ്രത്തിൽ ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുമുണ്ട്. അപ്പൊ ഇത്രയും സവിശേഷതകൾ നിറഞ്ഞ ഒന്നാണ് പസഫിക് സമുദ്രം. എന്തൊക്കെയാ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും ആഴം കൂടിയ, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഈ സമുദ്രത്തിലാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നതും ഈ സമുദ്രത്തിൽ തന്നെയാണ്. കൂടാതെ മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് പസഫിക് സമുദ്രത്തിലൂടെയാണ്, സമുദ്രത്തിലാണ്. പിന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തും ഈ സമുദ്രത്തിന്റെ മാത്രം ഒരു സ്വത്താണ്. അപ്പൊ ഇത്രയും സവിശേഷതകൾ നിറഞ്ഞ സമുദ്രമാണ് നാം പഠിച്ച ഒന്നാമത്തെ സമുദ്രം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് നോക്കാം. അപ്പോ ഈ പസഫിക് സമുദ്രത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ, പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന കടലും ചേർന്ന് കഴിഞ്ഞാൽ ഭൂമിയുടെ വലിപ്പത്തിന്റെ, ഭൂമിയുടെ ആകെ വലിപ്പത്തിന്റെ 1/3 ഭാഗത്തോളം വരും. കൂടാതെ മാത്രമല്ല, അതായത് എല്ലാ വൻകരകളും കൂടി ചേർന്നാലുള്ള വലിപ്പത്തോളം, വലിപ്പത്തേക്കാൾ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിപ്പം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോ ഇത്രയും പ്രത്യേകം നിറഞ്ഞ പസഫിക് സമുദ്രമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രം നോക്കാം. ഓരോ വൻകരക്കും, സോറി, ഓരോ സമുദ്രത്തിനും അതിൽ പ്രത്യേകതയുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് പറയുന്ന പ്രത്യേകത എസ് ആകൃതിയിലുള്ള ഒരു വൻകരയാണ്, സോറി സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിലുള്ള ഒരു സമുദ്രമാണിത്.
ഈ സമുദ്രത്തെ കുറിച്ച് നിങ്ങൾ മുൻപ് കേട്ടിട്ടില്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ഈ കേട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ എന്താണ് നാവികന്മാരായ, അതായത് പോർച്ചുഗീസ് നാവികന്മാരായ ആളുകളൊക്കെ തന്നെ അറ്റ്ലാന്റിക് പോർച്ചുഗലിൽ നിന്നും പിന്നെ ഇതിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ വന്നിട്ടാണ് ഇന്ത്യൻ്റെ മഹാസമുദ്രത്തിൽ കടന്ന് ഇന്ത്യയിലേക്ക് വന്നത്. വാസ്കോഡ ഗാമയാവട്ടെ, മറ്റുള്ളവരൊക്കെ ആവട്ടെ, ആരാണെങ്കിലും കൊളംബസ് ആവട്ടെ, മാഗല്ലൻ ആവട്ടെ, എല്ലാവരും അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ സമുദ്രയാത്ര തിരഞ്ഞെടുക്കാൻ, സമുദ്രയാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പോൾ യെസ്, ആകൃതിയിലാണ് ഈ സമുദ്രം സ്ഥിതി ചെയ്യുന്നതെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്, ലോകത്തിലെ വലുപ്പത്തിൽ സമുദ്രങ്ങളിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഇവന്. കൂടാതെ മത്സ്യബന്ധനങ്ങളിൽ തിരക്കേറിയ ഒരു മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണ്, 1912 ടൈറ്റാനിക് എന്നൊരു ഉല്ലാസ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെയാണ് യാത്ര പോയതും. ആ സമുദ്രത്തിലെ ഒരു മഞ്ഞുമല ഇടിച്ചുകൊണ്ട് അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങുകയാണ് ഉണ്ടായത്. ഒരുപാട് യാത്രക്കാരുമായി പോയ ഉല്ലാസ കപ്പല് മഞ്ഞുമലയുമായി ഇടിച്ച് 1912 സംഭവിച്ചത്. അപ്പോൾ അതും ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അതായത് സവിശേഷത എന്ന് പറഞ്ഞാൽ അവിടെയാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് വടക്കു ഭാഗത്തുള്ള ഒരു ജലപാതയുണ്ട്, അറ്റ്ലാന്റിക് സമുദ്രത്തിന് വടക്കു ഭാഗത്തായിട്ട് ജലപാതയുണ്ട്. അത് ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു വാണിജ്യ പാതയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം സവിശേഷതകളാണ് ഇതിനുള്ളത്. ഒന്ന് പറയാം, ലോകത്തിലെ സമുദ്രങ്ങളിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഇവൻ. മത്സ്യബന്ധന പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് ഇതിൻ്റെ തീരത്താണ്. പിന്നെ ഇതിൻ്റെ വടക്കു ഭാഗത്താണ് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട വാണിജ്യ പാത സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രത്യേകതകളൊക്കെ തന്നെ ഇതിനുണ്ട്. യെസ്, ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം കാണപ്പെടുന്നത്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട സമുദ്രമാണ്, ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന സമുദ്രം. അതാണിത് ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇതിൻ്റെ ഭാഗമാണ് അറബിക്കടലും അതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ അതിരുകളാണ് ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. അപ്പോൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടുത്താണെന്നാണ്, തീരത്താണെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പേരറിയപ്പെടുന്ന വൻകര എന്ന സവിശേഷതയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് അപ്പോൾ കാണപ്പെടുന്നൊരു ഭാഗമുണ്ട്, വിഭാഗമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട്, അത് ഏതാണെന്ന് പറയാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തായി കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? അതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്, പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നൊരു സമുദ്രമാണ് ഇത്. അറബിക്കടലിൽ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലിൽ പവിഴപ്പുറ്റുകൾ വളരെയധികം കാണപ്പെടുന്നു. ഈ പവിഴപ്പുറ്റുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഈ പവിഴപ്പുറ്റുകൾ ഉണ്ടായത് കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം സമുദ്രജീവിയുണ്ട്. എന്താണ് കോറൽ പോളിപ്പുകൾ? ഈ സമുദ്രജീവി ചീഞ്ഞടിഞ്ഞ് ഉണ്ടായതാണ് പവിഴപ്പുറ്റുകൾ. അങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നത്. ഞാൻ പറഞ്ഞ അറബിക്കടലിലും പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവിശേഷതകൾ നിറഞ്ഞാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇതിൻ്റെ പ്രത്യേകത, ഇന്ത്യൻ മഹാസമുദ്രത്തോട് പിന്നെ ചേർന്ന് കിടക്കുന്ന വനങ്ങൾ ഏതൊക്കെയൊന്ന് നിങ്ങൾ കണ്ടെത്തുക. കണ്ടെത്തിയിട്ട് അത് ലിസ്റ്റാക്കി എനിക്ക് വിട്ടുതരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. എന്താണ് അന്റാർട്ടിക് സമുദ്ര പ്രത്യേകത? വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിലാണ് അന്റാർട്ടിക്ക അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം മഞ്ഞുമൂടിയ പ്രദേശമായതുകൊണ്ട് ഈ വൻകര ഈ സമുദ്രത്തിൽ എല്ലായ്പ്പോഴും തണുത്തുറഞ്ഞ ഒരു അവസ്ഥയാണ്. കൂടാതെ മത്സ്യബന്ധനവും വളരെയധികം നടക്കുന്ന ഒരു സമുദ്രമാണ്. മാത്രമല്ല ധാതു നിക്ഷേപവും ധാരാളം കാണപ്പെടുന്ന ഒരു സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയധികം തണുത്തുറഞ്ഞ ഒരു പ്രദേശമായിട്ടാണ്, സമുദ്രമായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് ആർട്ടിക് സമുദ്രം. ആർട്ടിക് ധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞാൽ ആർട്ടിക് വൻകരയോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. 6 മാസത്തോളം സ്ഥിരമായി മഞ്ഞു മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. ഒരു പ്രധാനപ്പെട്ട സവിശേഷത, ഡി ഇംഗ്ലീഷ് അക്ഷരം ഡി ആകൃതിയിൽ കാണപ്പെടുന്ന വൻകര സൂര്യ സമുദ്രം ഏതാ ചോദിച്ചാൽ അത് ആർട്ടിക് സമുദ്രമാണ്. ഇംഗ്ലീഷ് അക്ഷരം ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാ ചോദിച്ചാൽ അത് ആർട്ടിക് സമുദ്രമാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സമുദ്രങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു, വൻകരയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോകാം, ലാസ്റ്റ് ക്ലാസ്സിന്റെ ചാപ്റ്റർ ലാസ്റ്റ് ആക്കാൻ പോവാണ്. അതായത് അവസാനമാണ് നമ്മുടെ ക്ലാസ്സിന്റെ.
അപ്പൊ നമ്മൾ കഴി ഇപ്പൊ ഒക്കെ തന്നെ സമുദ്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു, വൻകരകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ പോവാണ്. ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ തന്നെ അധ്യായം അവസാനിക്കും. അപ്പൊ നമുക്ക് ഇനി പ്രധാനമായും ഞാൻ പറയാൻ പോകുന്നത്, അപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എത്രമാത്രം വൈവിധ്യമാർന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ വൈവിധ്യമാർന്ന ഭൂമിയെ നമ്മൾ പ്രയോജനപ്രദമാക്കാൻ മനുഷ്യൻ പരമാവധി ശ്രമിക്കണം. ഒരിക്കലും നമ്മൾ ഒരു വസ്തുവിനെ പാഴാക്കി പോകരുത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നാം എല്ലാവരും കരയാണ് ആശ്രയിക്കുന്നത്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ കാര്യങ്ങളെ ആശ്രയിക്കുന്നത് കരയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിഭവങ്ങളെ നമ്മൾ പരമാവധി മിതമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു വരും തലമുറകൾക്ക് കൂടി ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു കരുതി വെപ്പ് നമ്മൾ ചെയ്യണം. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.